നമസ്കാരം. ആഹാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ലേ ലഡാക്കിൻ്റെ ഒരു ട്രിപ്പും അതിൽ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസും നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ നമ്മൾ ആസ്വദിച്ച ഭക്ഷണം ആ ഭക്ഷണത്തിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം. അപ്പം ലെങ്ത്ത് കൂടുതലായിട്ടാണ് നമ്മൾ പല പീസുകളായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു പീസാണിത്. അപ്പം നമ്മൾ കൂടുതലും സംസാരിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഉറങ്ങാൻ പോയി, ഉറക്കമൊന്നും ശരിക്കും വരില്ല. കാരണം വെച്ചാൽ നമുക്ക് നാളെ യാത്രയാണ് മോനെ. എത്ര 32 കൊല്ലം 32 കൊല്ലമാണ് ഞാൻ ആഗ്രഹിച്ച ഒരു യാത്ര. വൈഫ് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷത്തോളമായി. ഞങ്ങൾ ഒരുപാട് കാലത്തെ ഡ്രീം ആയിട്ടുള്ളൊരു യാത്ര. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ സ്ലോലി ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇത്രയും കാലം. നമ്മൾ ബുള്ളറ്റ് മേടിച്ചു, അതിൽ നമ്മൾ കുറേ റൈഡ് ചോദിച്ചു, സ്വന്തമായിട്ട് പോയി ജാക്കറ്റ് മേടിച്ചു, അത് മേടിച്ചു, ഇത് മേടിച്ചു, മെൻ്റലി പ്രിപ്പയർഡ് ആയി. ഞങ്ങൾ കുറേ വീഡിയോസ് കണ്ടു, അവരത് കണ്ടു, ക്യാമറ 6 ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 6 മാസം ഞങ്ങൾ ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ മാത്രമായിരുന്നു. പൈസക്ക് ചിലവുണ്ട്, നമുക്ക് ഒരാൾക്ക് 30,000 ഇതിൻ്റെ ഫീസ് കൊടുക്കണം. ഫ്ലൈറ്റിന് നമുക്കൊരു ആവറേജ് 30,000 രൂപ വരും അപ്പ് ആൻഡ് ഡൗണ്. ശ്രീനഗറിന്ന് ചെന്നൈക്കോ അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്ന് ഡൽഹിക്കൊക്കെ ആയിട്ട് മറ്റ് ചിലവുകൾ എല്ലാം കൂടി നമുക്കൊരു 1.5 ലക്ഷം രൂപ ചിലവുണ്ട്. ചിലവ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പോലും ഈ ഒരു എക്സ്പീരിയൻസ് ഇനി കിട്ടില്ല എന്നുള്ളൊരു എന്താ പറയുക ഒരു കാരണത്തിനാണ് നമ്മളിത് ഇങ്ങോട്ട് യാത്ര വന്നത്. അപ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ നമ്മളെ കാലത്തുണ്ടാകുമ്പോൾ നമുക്ക് ഉറക്കം വരില്ലല്ലോ. നമുക്ക് എക്സൈറ്റഡ്, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോളെ ടൂർ പോകുമ്പോൾ നമുക്ക് ഉറക്കം വരാറുണ്ട്, ഇല്ലല്ലോ, അത് തന്നെ സത്യം. അങ്ങനെ എങ്ങനെയൊക്കെ ഞങ്ങൾ ഉറങ്ങി, രാവിലെ 7-8 മണിയാകുമ്പോൾ എണീറ്റു, കുളി കഴിഞ്ഞു, പിന്നെ താഴത്ത് പോയി ഭക്ഷണം കഴിച്ചു, എന്തോ പുക, പിന്നെ ആലു പൊറോട്ട അങ്ങനത്തെ എന്തൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അവിടെ. ഒരു റെഗുലർ ഫുഡ്, നത്തിങ് ബാഡ്. അപ്പം നമ്മൾ ഇപ്രാവശ്യം റെസിപ്പീനെ കുറിച്ച് വളരെ കുറച്ചേ സംസാരിക്കുന്നു. കാരണം വെച്ചാൽ അന്ന് കഴിച്ച ഭക്ഷണത്തിൽ പ്രത്യേകിച്ച് ഒന്നും പറയാല്ല. പിന്നെ പോഹയാണെങ്കിൽ നമുക്ക് പോഹൻ്റെ റെസിപ്പി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കുക, അല്ലെങ്കിൽ അടുത്ത വീഡിയോ കാണിക്കുക. നമുക്ക് എല്ലാ വീഡിയോയും ഇപ്പോൾ തൽക്കാലം കാണിക്കുന്നില്ല, കാരണം ഒരുപാട് ലോങ് ആകുമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, ഞങ്ങൾ മുകളിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു, താഴത്തേക്ക് ഇറങ്ങി ലഗേജൊക്കെ താഴത്ത് എത്തിച്ചു. ഏകദേശം ഒരു 9:30 ഞാൻ എല്ലാം സെറ്റായി താഴെ നിൽക്കുകയാണ്. ചെറിയൊരു പന്തികേട്, എന്തോ എല്ലായിടത്തും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, ബാഗ് കൊണ്ടുവെക്കുന്നു പലരും അങ്ങനെ. അപ്പം നമ്മൾ അന്വേഷിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പം ഒരാൾ പറഞ്ഞു ബൈക്ക് എത്തിയിട്ടില്ലെന്നോ. അതെങ്ങനെ ബൈക്ക് എത്താക്കുന്നു? 10 മണിക്ക് റൈഡ് പോകേണ്ടതിന് ബൈക്ക് ഇവിടെ ഉണ്ടാവേണ്ടതാണല്ലോ, ബൈക്ക് എങ്ങനെ എത്താക്കുന്നു ചോദിച്ചു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ബൈക്ക് എന്ന് പറഞ്ഞാൽ റൗണ്ട് ട്രിപ്പാണ്, പലതും അങ്ങോട്ട് പോകും, അവിടെ നിന്ന് ഇങ്ങോട്ട് വരും, അത് നമ്മൾ പിന്നെയും കണ്ടിന്യൂ. അതായത് നമ്മൾക്കൊരു ഫ്രഷ് ബൈക്ക് എടുത്ത് അന്ന് പിടിച്ചോ എന്നാണ് തരില്ല ചെയ്യുന്നത്. ഡെഡിക്കേറ്റഡ് ബൈക്ക്, ഈ ബൈക്കുകളെന്ന് പറഞ്ഞാൽ ഹിമാലയം കയറി ഇറങ്ങി നിരങ്ങിയ ഒരു ബൈക്കുകളേക്കാരം. അപ്പം കേട് വന്നാലും നമുക്ക് ഒരു എന്താ പറയുക ഒരു മെക്കാനിക് ഉണ്ടായിട്ട് ഇതൊന്നും ഒരു കുഴപ്പമില്ല ഇവർക്ക്. അപ്പം നമുക്ക് ഇന്നലെ എത്തേണ്ട ആ ടീം ഇതുവരെ എത്തിയിട്ടില്ല. അവരേതോ ബ്ലോക്കിൽ പെട്ട് ഇനിയും ഒരു 100 കിലോമീറ്റർ കവർ ചെയ്ത് ഇവിടെ എത്താണ്ട്. 100 കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ നോർമൽ ഹൈവേയിലാണെങ്കിൽ ഒരു 2-3 മണിക്കൂറിൽ നമുക്ക് എത്താമെന്ന് വിചാരിക്കാം. പക്ഷേ ഇത് മലകളാണ്, രണ്ടാമത്തെ ഒരുപാട് ബ്ലോക്ക് ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ മിനിമം ഒരു 5-6 മണിക്കൂർ എടുക്കും. അപ്പം നമ്മുടെ ക്യാപ്റ്റനും മാനേജറും അവിടെ ഇല്ല. സത്യത്തിൽ അവർ വേറൊരു ടീം ഇതേപോലെ ഉണ്ട് യാത്ര, അവരായിട്ട് സംസാരിക്കാൻ പോയതാണ്. അങ്ങനെ നമ്മൾ അവർ വന്നു സംസാരിച്ചൊക്കെ നോക്കിയപ്പോൾ അവർ പറഞ്ഞെന്താ ചോദിച്ചാൽ, നമ്മൾ എന്തായാലും ബൈക്ക് എത്തും, ഇല്ലെങ്കിൽ നമുക്ക് വേറെ ബൈക്കുകൾ വരാണ്ട് അത് എടുക്കാൻ വേണ്ടി ആരെങ്കിലും പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സെറ്റ് ടീം അതിന് വേണ്ടി പോയി. ഈ ബൈ ദ ടൈം നമുക്കൊരു 11:00 ആയി. അപ്പം നമ്മൾ ജാക്കറ്റും മറ്റേ ഇതും റെയിനിൻ്റെ കോട്ടും ഹെൽമറ്റും ഗ്ലൗവൊക്കെ ഇട്ട് ഫുൾ സെറ്റപ്പിൽ നിൽക്കുക. നല്ല ചൂടാണേ, കാരണം റൂം ഓൾറെഡി വെക്കേറ്റ് ചെയ്തു, ഞാൻ അവിടെ പോയി കിടക്കാനേ പറ്റൂല. നമ്മൾ പെരുവയിലാ അവസ്ഥ. അങ്ങനെ ജാക്കറ്റൊക്കെ ഊരി അവിടെ ഇട്ടു, ഒരു ഭാഗത്ത് ഇട്ടു, ആ ബാഗിൻ്റെ മുകളിൽ വെച്ചു, കുറേ നേരം നിന്നു. അപ്പോൾ നമ്മുടെ മലയാളികൾ 3 അവരുണ്ടെങ്കിൽ നടന്നു പോകണേ. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങടാ പോകണെന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് തിന്നണ്ട വല്ലത് ഉച്ച അയിലെന്ന് ചോദിച്ചു, സംഭവം ശരിയാണ്. അപ്പം ഞങ്ങൾ അവർ പിന്നാലെ പോയി. അപ്പോൾ അവർ പോയിട്ട് ഒരു കടയിൽ കയറിയിട്ട് എഗ് ബുർജി ചപ്പാത്തി കട്ടൻ ചായ സെയിം ഞങ്ങൾ മേടിച്ചു. കാരണം അതാണ് അവിടെ സേഫ്റ്റി, ശരിക്കും പറഞ്ഞാൽ എഗ് ബുർജിയാണ് സേഫ്റ്റി. സംഭവം പറഞ്ഞാൽ എഗ്ഗൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അവിടെ കഴിച്ചു. കാരണം നമ്മൾ ഈ എന്താ പറയുക വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്ത് ശീലിച്ചുകൊണ്ട് നമുക്ക് ആ ടേസ്റ്റ് നമുക്ക് ഒരിക്കലും കിട്ടില്ല. അത് പക്ഷേ അവിടുത്തെ ആൾക്കാർക്ക് നമ്മുടെ ടേസ്റ്റ് പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ്, അതൊന്നും അത്രേ ഉള്ളൂ, അതിന് വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി, കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി, കാരണം യാത്രയിൽ ഭക്ഷണം കഴിക്കണമല്ലോ വഴിയിൽ നിന്നൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് ലേസും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ നമ്മളൊരു ബുള്ളറ്റിൻ്റെ ഒച്ചയൊക്കെ തുടങ്ങി. നോക്കിയപ്പം ഒന്നിന് പിറകെ ഒന്നായിട്ട് ബുള്ളറ്റുകൾ ഇങ്ങനെ പോവാം. നമ്മുടെ നമുക്ക് റൈഡിന് പോകാല്ലോ, ബുള്ളറ്റുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്ഥലത്തേക്ക്. അപ്പം ഞങ്ങളും അതിൻ്റെ പിന്നാലെ വേഗം പോയി റൂമിലേക്ക് ചെന്നപ്പോഴേക്കും അവിടെയുള്ള ആൾക്കാർ ഓൾറെഡി ഓരോ ബുള്ളറ്റ് കൈയടക്കി, ഇതെൻ്റെ ബുള്ളറ്റ് അതെൻ്റെ ബുള്ളറ്റ് എന്ന് പറഞ്ഞിട്ട് കുറേയൊക്കെ ട്രയൽ പോയി. ഞാനും ഒരു ബുള്ളറ്റ് എടുത്ത് ട്രയൽ എടുത്ത് നോക്കി. സംഭവം അതിൻ്റെ ഒരു പുഷിംഗ് ഒന്നും നമ്മളെ എൻ്റെ 350 ബുള്ളറ്റൊന്നും കിട്ടില്ല. ഇതൊരു 500cc ബുള്ളറ്റാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു ബുള്ളറ്റൊക്കെ കിട്ടി. അങ്ങനെ നമ്മുടെ ആ ബുള്ളറ്റിനെ സ്റ്റാർട്ട് ചെയ്തു.
നോക്കി. പക്ഷേ സങ്കടം എന്ന് വെച്ചാൽ ഞാൻ റൂമിലേക്കൊന്ന് പോയി വന്നപ്പം ഏകദേശം 2 മണിയൊക്കെ ഉണ്ടപ്പം 2 മണി 10 മണിക്ക് പോകേണ്ട റൈഡാണ്, 2 മണിക്കാണ്. എല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആണ്, ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആണ് എല്ലാവരും. കാരണം വെച്ചാൽ പോകേണ്ട സമയം കഴിഞ്ഞു, ഒരുപാട് വെയിറ്റ് ചെയ്തു, ചൂട് പ്രാന്ത്. ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ബൈക്ക് ഞാൻ ഡെഡിക്കേറ്റഡ് ഒരു ബൈക്ക് എനിക്ക് കിട്ടിയില്ല സത്യത്തിൽ. ഞാനത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ റൂമിൻ്റെ ആ ഭാഗത്തേക്ക് എൻ്റെ ബാഗ് എടുക്കാനോ മൂത്ര കഴിക്കാനോ എന്തിനോ ഒന്ന് വേണ്ടി പോയി. പോയി തിരിച്ചു വന്നപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്താ വെച്ചാൽ, വന്ദേ മാതരം എന്നോ ജയ് ഹിന്ദ് എന്നോ എന്തോ നമുക്ക് ഓർമ്മയില്ല, കറക്റ്റ് വിളിച്ചത്. ഇവരെല്ലാം വിളിച്ചിട്ട് ഇവർ ഫ്ലാഗ് ഓഫ് ചെയ്തിട്ട് എല്ലാവരും ബൈക്കോട് ഒറ്റ പോക്ക്. എനിക്ക് ബൈക്ക് ഫിറ്റായിട്ടില്ല, ഞാൻ എങ്ങനെ പോകേണ്ട തീരുമാനമായിട്ടില്ല, ബൈക്കിൻ്റെ അത് കണ്ടീഷനാണോ തീരുമാനമില്ല, ഒന്നും അറിയില്ല. ഞാനും ഭാര്യ പോസ്റ്റ്, ഞാൻ അത് പെട്ടെന്ന് ഷോക്കായി പോയി. എനിക്ക് എൻ്റെ പ്രഷർ കംപ്ലീറ്റ് തെറ്റി, എനിക്ക് ദേഷ്യമൊക്കെ വന്നു. ഞാൻ അപ്പം അവിടെ ഒരു ഒരു വാന് കിടപ്പുണ്ടായിരുന്നു. ഈ വാന് ശരിക്കും പറഞ്ഞാൽ മെക്കാനിക്കൽ വാൻ, ഞങ്ങളെ വണ്ടീൻ്റെ പിന്നാലെ വരേണ്ട വാനാണ് ഇവർ. അപ്പോൾ ഇവർ പറഞ്ഞു പിടിക്കാനൊന്നുമില്ല, ബൈക്ക് ഇതാ ഇത് എടുത്തോ എന്ന് പറഞ്ഞൊരു ബൈക്ക് തന്നു. ആ ബൈക്ക് ഞാൻ സ്റ്റാർട്ടാക്കി, സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു പേരും പിടിക്കേണ്ട, വഴിയുന്നത് ഒന്ന് ഓടിക്കഴിഞ്ഞാൽ ശരിയാകുന്നു. ഞാൻ ഓടിക്കുന്നത് ശരിയാകുന്ന പരിപാടി ഒന്നുമില്ല, വണ്ടി പോകുമെങ്കിൽ ഞാൻ അതുമ്പോൾ കയറി പോവാം, എനിക്ക് ധൈര്യമില്ല. കാരണം ഓൾറെഡി സ്റ്റാർട്ടാകാത്ത വണ്ടി തന്നെ ഞാനത് വഴിയിൽ ചവിട്ട, ഇതൊന്നും എനിക്ക് ഓൾറെഡി ആ നേരത്തെ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചു തുടങ്ങി. കാരണം അത്രയ്ക്കും ദേഷ്യം വന്നു നിൽക്കുന്ന സമയത്ത്. അപ്പം നമ്മുടെ വണ്ടികൾ നിർത്തിയിട്ട ഒരു ഏരിയ ഉണ്ട്, നമ്മുടെ ഒരു സ്ഥലം, നേരത്തെ നമ്മൾ കാണിച്ചില്ലേ ആ സ്ഥലം. ആ സ്ഥലത്ത് ഒരു ബൈക്ക് മാത്രം വെറുതെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഒരു ബൈക്ക്. ഞാൻ പോയി നോക്കി, അപ്പോൾ ഹാൻഡിൽ പൊങ്ങിയ ഹാൻഡിൽ, എനിക്ക് ഹാൻഡിൽ പൊങ്ങിയ ഹാൻഡിൽ വേണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം വെച്ചാൽ ഷോൾഡർ വാന, എനിക്ക് ഒരുപാട് ദൂരം നമ്മളിങ്ങനെ യാത്ര ചെയ്താൽ എനിക്ക് ഓൾറെഡി ഷോൾഡർ വാനേ വരുന്നതാണ് പെട്ടെന്ന്. അപ്പോൾ അതുണ്ടായിരുന്നു ഒക്കെ കണ്ടീഷനാണ്. പിന്നെ ഞാൻ വേഗം വലിച്ചു കെട്ടി, എൻ്റെ ഫ്രണ്ടിലെ ബാഗൊക്കെ വലിച്ചു കെട്ടി, വെള്ളക്കുപ്പിയൊക്കെ നിറച്ച്, കാര്യങ്ങളൊക്കെ നിറച്ച്. കാരണം നമ്മൾ എന്താ പ്രശ്നം വെച്ചാൽ, നമ്മളൊരു 10-20 മിനിറ്റ് ഇവിടെ പോയി, നമ്മുടെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ മറ്റേ ടീം ഇവരെവിടെ എത്തിയെന്ന് നമുക്കറിയോ? നമുക്ക് റൂട്ട് അറിയില്ല, നമുക്ക് ആൾക്കാരറിയില്ല, ഭാഷ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, എങ്ങോട്ട് പോവും എന്ത് പോവും. അപ്പോൾ ഇതാണ് ടീമിൻ്റെ ഒപ്പം പോകണമെന്നുള്ള പ്ലാനുമാണ്. എല്ലാം കൂടി എൻ്റെ കൺട്രോൾ കംപ്ലീറ്റ് തെറ്റി, ഞാൻ ഏകദേശം ഭ്രാന്തായി നിൽക്കുന്ന അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. അപ്പം നമ്മളെ ഒരു മെക്കാനിക്കിനെ പറഞ്ഞില്ലേ, ഒരു മെക്കാനിക് ഉണ്ടായിരുന്നു അവിടെ നമ്മളെ വാനിൻ്റെ ഒപ്പം. അത് തമിഴനാണ്, എന്താ പേര് പറഞ്ഞത്, ആ സുത്തു സുട്ടു എന്നെന്തോ പേര്. ആദ്യത്തെ നമുക്ക് പരിചയം ഒന്നുമില്ല, അങ്ങനെ അവനും ജസ്റ്റ് കണ്ടുപരിചയമുള്ളൂ. അപ്പോൾ നമ്മളെ കൂടുതലെ തമിഴന്മാരെ അവനോട് സംസാരിക്കുന്നതും അങ്ങനെ അവർ പരിചയമില്ലാതൊക്കെ അറിയാം. അവൻ ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഹിമാചൽ പ്രദേശാണ്, തമിഴ് സംസാരിക്കുന്നുള്ളൂ, അപ്പം മാത്രം തമിഴനുള്ളൂണ്ട്. പിന്നെ അവൻ പറഞ്ഞു ഒരു പേടിയും പിടിക്കേണ്ട, ഞങ്ങളും അങ്ങോട്ടില്ല തന്നെയാണ്, നിങ്ങൾ ഒരു പേടിയും പിടിക്കേണ്ട, ഞങ്ങളെ മുന്നിൽ ഞങ്ങൾ വിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു. ശരിക്കിതൊന്നും കേൾക്കില്ല, കാരണം നമുക്ക് ദേഷ്യം വന്നാൽ ഞങ്ങളെ കേൾക്കില്ല ഒരു കാര്യം. അതേപോലെ ഞാൻ നമുക്ക് പ്രാന്തി സത്യം പറഞ്ഞു, കാരണം എങ്ങനെയെങ്കിലും അമ്മമാരെ മറ്റുള്ളവർ പിടിക്കേണ്ടതായിരുന്നു. അപ്പം ഞാൻ അവൻ്റെ ഫോൺ നമ്പർ മേടിച്ചു, എന്നിട്ട് കൂട്ടത്തിലെ ക്യാപ്റ്റനെ വിളിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ക്യാപ്റ്റൻ്റെ നമ്പർ അല്ല കിട്ടും, സമ്രാട്ട് എന്നൊരുത്തൻ്റെ നമ്പർ. അതായത് 3 ആൾക്കാരുണ്ട് എൻ്റെ ടീമിൽ, അതായത് ക്യാപ്റ്റനും മാനവേന്ദ്രൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ മാനേജറും പിന്നെ ഒരു സമ്രാട്ട് എന്നൊരുത്തനും കൂടി ഉണ്ട്. ഈ സമ്രാട്ട് എന്താ വെച്ചാൽ, ഞങ്ങൾ 20 ചില്ലാനും ബൈക്ക് ലേയിൽ പോയിട്ട് ലേന്ന് ശ്രീനഗറിലേക്ക് പോകും. ഈ സമ്രാട്ടും ഞങ്ങളുടെ കൂടെ ഉണ്ട്, അവൻ്റെ അണ്ടറിൽ ഒരു 20 പേര് വേറെ ഉണ്ട്, 20 ബൈക്ക്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ലേയിൽ വരും, ലേന്ന് തിരിച്ച് മണാലിയിലേക്ക് വരും, അതാണ് പ്ലാന്. അപ്പം ലേ വരെ ഞങ്ങൾ 40 ചില്ലാനും ബൈക്ക് ലൈൻ ലൈനായിട്ട് പോകുന്നൊരു കാഴ്ച ഉണ്ട്, അതാണ് ശരിക്കും പറഞ്ഞാലുള്ളത്. അവൻ്റെ സമ്രാട്ടിനെ കഴിഞ്ഞ ഞാൻ സമ്രാട്ടിനെ വിളിച്ചു, ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത്, നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ പോവാന്നോ പോകണില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഒരാൾ ഫ്ലാഗ് ഓഫ് ചെയ്ത് പോയി. അപ്പം പറഞ്ഞു സോറി സോറി, ഞങ്ങളത് പറ്റി തെറ്റാണ്, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യും, ഞങ്ങൾ വരുന്ന വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും, ഒരു പേടിയും പിടിക്കാൻ ഞങ്ങൾ വന്നോളൂ. പക്ഷേ എങ്ങോട്ടാണ് വേണ്ടി വെച്ചു, പറഞ്ഞു ഞങ്ങളിവിടെ താഴെ പെട്രോൾ പമ്പിലുണ്ട്, പെട്രോൾ പമ്പിൽ വന്നാൽ മതിയാണ്. ഞാൻ വണ്ടി എടുത്തു, സ്റ്റാർട്ടാക്കി പോയി. ഞാൻ എൻ്റെ വണ്ടിയിലെ കാര്യങ്ങൾ ഫിറ്റിംഗ് പോലും കറക്റ്റ് നോക്കിയില്ല, എവിടെ ഇരിക്കണം, എന്തൊക്കെ കറക്റ്റാണ്, മിറർ കറക്റ്റാണ്, അത് കറക്റ്റാണ്, ഒന്നും നോക്കിയില്ല. എന്നാലും വണ്ടി വിട്ടു, ഞാൻ നേരെ മെയിൻ റോഡ് ചെന്നു. മെയിൻ റോഡ് ചെന്നാൽ എനിക്ക് ആ മറ്റേ ഇന്നലെ പോയ ടൗണ് മാത്രമേ ഓർമ്മയുള്ളൂ, മണാലിയിലെ ടൗണ്. മറ്റേതും ഓർമ്മയില്ല, വേറെ എവിടെ പോകേണ്ടത്. ഞാൻ നേരെ ടൗണിൽ പോയി, അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, ആ പെട്രോൾ പമ്പ് ചെന്നപ്പോൾ അവിടെ മനുഷ്യനില്ല. അതായത് ഞാൻ പെട്രോൾ ഫുൾ അടിച്ചു, ടാങ്കിലൊരു 500 രൂപ 600 രൂപയൊക്കെ പെട്രോളൊക്കെ അടിച്ച് ഫില്ലാക്കി. ഞാൻ വീണ്ടും വിളിച്ചു സമ്രാട്ടിനെ, ഞാൻ പെട്രോൾ പമ്പിലുണ്ട്, പെട്രോൾ അടിച്ചു കഴിഞ്ഞു, നിങ്ങൾ എവിടെ അയച്ചു? അപ്പം പറഞ്ഞു നിങ്ങൾ ഏത് പെട്രോൾ പമ്പിൽ വെച്ചു? ഞാൻ പറഞ്ഞാൽ ഞാൻ വൻവിഹാറിൻ്റെ അടുത്ത പെട്രോൾ പമ്പിലാണ്, മണാലിൻ്റെ സെൻട്രൽ സിറ്റിൻ്റെ അവിടെ, സിറ്റിയല്ല ടൗണിൻ്റെ അവിടെ. അപ്പം അവിടെ അല്ല, നമ്മൾ പാക്കിൽ നമ്മുടെ റോഡിന് ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങണം, നമ്മൾ അവിടെ പെട്രോൾ അടിച്ച് പിന്നെ ഇവിടെ നിന്ന് യാത്ര ചെയ്യുന്നതാണ്. അപ്പം പറഞ്ഞു പേടിക്കാൻ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് വന്നു. അങ്ങനെ ഞാൻ ഓക്കെ സമ്രാട്ട് അവിടെ ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ബൈക്കിൽ നിന്ന് ഞാൻ സമ്രാട്ടിൻ്റെ അടുത്തേക്ക് ചെന്നു. സമ്രാട്ട് ചെന്നപ്പോൾ അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട് ഓപ്പോസിറ്റ്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കണ്ടുമുട്ടി, രണ്ട് ഭാഗത്തു നിന്ന് ഞങ്ങൾ ഒന്നിച്ച് വീണ്ടും പെട്രോൾ പമ്പിലേക്ക് പോയി. ആ പെട്രോൾ പമ്പിൻ്റെ അവിടെ എത്തിയപ്പം എല്ലാവരും ഓൾമോസ്റ്റ് പെട്രോളൊക്കെ അടിച്ച് വണ്ടിക്ക് സ്റ്റാർട്ടാക്കി, കീ കീ ഹോണൊക്കെ അടിച്ച് സ്റ്റാർട്ടാക്കി. ആ ഒരു നമ്മുടെ വണ്ടി എന്ന് വെച്ചാൽ സൈലൻസറൊക്കെ കട്ട് ചെയ്ത് ചെറുതാക്കിയ സൈലൻസർ. എന്ന് വെച്ചാൽ നമ്മൾ ഈ കല്ലിലൂടെയൊക്കെ പോകുമ്പോൾ സൈലൻസർ തട്ടാക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഷോർട്ട് സൈലൻസറാണ്, അപ്പോൾ നല്ല സൗണ്ടാണ്, പ്രത്യേക സൗണ്ടാണ്.
അപ്പോൾ ഒരു ഫീൽ ഉണ്ടാവും നമുക്ക്, എല്ലാവരും ബുള്ളറ്റിൽ ഇങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് എല്ലാവരും ഫുൾ ഹെൽമെറ്റും ജാക്കറ്റൊക്കെ ഇട്ട് അത് യുദ്ധത്തിന് പോകണൊരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കതൊക്കെ കിട്ടുന്നു പറഞ്ഞോട്ടോ, ഞാൻ എൻ്റെ ഉള്ളിൽ പറയുമ്പോൾ നമുക്കറിയാം അത് അന്നത്തെ എന്തായിരുന്നു ആ ഫീൽ എന്ന് ശരിക്കും പറഞ്ഞാൽ. ഏതായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ഞാൻ ഓരോ പിന്നാലെ പിടിച്ചു. അപ്പോൾ ഞാനൊരു നാലോ അഞ്ചോ എനിക്ക് ഓർമ്മ ഇല്ല എത്രാമത്തെ ആളാണ്, ഞാൻ പിന്നാലെ പോയി. അപ്പോഴാണ് ഞാൻ വണ്ടിയിൽ ഓരോ കാര്യങ്ങൾ ശരിയാക്കുന്നത്. മിററ് ബാക്കിൽ മിററ് കാണില്ല, എനിക്ക് മിററ് നോക്കുന്ന സ്വഭാവം ഉണ്ടേ, പലരും ഇന്ന് മിറർ അഴിച്ചു നോക്കുന്ന സ്വഭാവം ആൾക്കാരാണ്, പക്ഷെ ഞാൻ അങ്ങനെയല്ല. അപ്പോൾ ഞാൻ മിററൊക്കെ അടിച്ച് റെഡിയാക്കി, പാഡല് കറക്റ്റാണോ നോക്കി, ബ്രേക്ക് ഉണ്ടോ നോക്കി, ബ്രേക്ക് ഉണ്ടോ എന്ന് പോലും നോക്കിയില്ല. കാരണം മോസ്റ്റ് ഓഫ് ദ വെഹിക്കിൾ നിന്ന് ബ്രേക്ക് ഒന്നും ഉണ്ടാകുന്ന നേരത്ത്, കാരണം ഇത് ഒരു 1000 കിലോമീറ്റർ 2000 കിലോമീറ്റർ ഓടി വന്ന ബൈക്കായിരിക്കും. അപ്പോൾ അതൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, നമ്മുടെ ബൈക്കിന് അങ്ങനെ പോയി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബസ് സ്റ്റാൻഡിൽ അവിടുന്ന് റൈറ്റ് എടുത്തു, അവിടെ നിന്ന് ഒരു ബ്രിഡ്ജ് കടന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ ലോകത്തേക്ക് നമ്മൾ പോകണമെന്ന് നമുക്കറിയാം. അപ്പം ബ്രിഡ്ജിൻ്റെ അവിടെ തന്നെ രണ്ട് മൂന്ന് ആൾക്കാർ വീണു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇവന്മാർക്ക് വണ്ടി ഓടിക്കാൻ അറിയാത്തതുകൊണ്ടോ എന്തോ എനിക്കറിയില്ല, ഇങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോയി. ആ പുഴയുടെ ഒരു പുഴ ഉണ്ട് അവിടെ, നല്ലൊരു പുഴ ഉണ്ട് മണാലിയിൽ, അതിൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ റൈറ്റ് കൂടെ ഒക്കെ കയറി ഒരുപാട് പച്ചപ്പ്, നമ്മളപ്പുറം ഇപ്പുറം പച്ചപ്പ് മാത്രം. അപ്പം നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ അങ്ങനെ യാത്ര ചെയ്ത് പച്ചപ്പ് കയറി 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 നല്ല രസമുള്ള വ്യൂ നമുക്ക് ഒരിക്കലും, നമ്മൾ ചിലപ്പോൾ നമുക്ക് ഊട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അതുപോലത്തെ സിമിലറായ വ്യൂ അവിടെ ഇവിടെ കിട്ടും, പക്ഷേ അതല്ല. എന്നാൽ അതിനേക്കാളും കുറച്ചുകൂടി ബ്യൂട്ടിഫുള്ളായ വ്യൂ. അതുപോലെ നമ്മൾ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ണെത്താ ദൂരത്തോളം താഴ്വാരാണ്, നല്ല പുല്ലിൻ്റെ താഴ്വാരം, അതിൽ കുതിരകളിങ്ങനെ മേഞ്ഞ് നടക്കുക, മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞിൻ്റെ മല. ഇതൊക്കെ നമ്മൾ സിനിമയിലോ അല്ലെങ്കിൽ ചിത്രകാരന്മാർ പറയുമ്പോഴോ വരച്ചിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഒരു വല്ലാത്ത ഫീല്, പോരാത്തത് നമുക്ക് തണുത്ത കാറ്റിങ്ങനെ മുഖത്തേക്ക് അടിക്കുക, ഇതെല്ലാം കൂടി ആകുമ്പോൾ നമ്മുടെ ഒരു ഫീല് വേറെ ഒന്ന് വരും ശരിക്കും പറഞ്ഞാൽ. ആ ഞങ്ങളൊരു സ്ഥലത്ത് പോയിട്ട് സ്റ്റക്കായി. അപ്പോൾ എന്താ നോക്കിയപ്പോൾ നമ്മൾ എല്ലാ വണ്ടിയും നിർത്തിയിട്ടുക ലൈൻ ലൈനായിട്ട്. അപ്പോൾ നമുക്ക് കാണാം അവിടെ നിന്ന് ദൂരത്തുനിന്ന് ഒരു ഹൈവേൻ്റെ അവിടെയും വണ്ടി ബ്ലോക്കായിരുന്നു, അതായത് ഇങ്ങോട്ട് വരുന്ന വണ്ടി ബ്ലോക്കായിട്ടുണ്ട്, നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്ന വണ്ടി ബ്ലോക്കായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഒരു വാട്ടർ എന്താ പറയുക വാട്ടർ ക്രോസിംഗ് എന്നാ പറയുക, സംഭവം ഒന്നുമല്ല. അവിടുത്തെ റോഡിൻ്റെ പ്രത്യേകതയാണ് ഈ പറയുന്നത്. കാരണം വെച്ചാൽ ചിലപ്പോൾ ഒന്ന് പോകുന്ന റോഡ് പെട്ടെന്ന് വെള്ളം വന്നങ്ങാണ്ട് ആ റോഡ് അങ്ങ് പൊളിഞ്ഞു പോകും, അപ്പോൾ പിന്നെ റോഡ് ഉണ്ടാവില്ല, പിന്നെ ഇല്ല റോഡ് കൂടെ ആൾക്കാർ പോകണം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ വാട്ടർ ക്രോസിംഗ്, അതായത് അവിടെ വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കുണ്ടാവും, റോഡ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരു വാഹനം പോയിട്ട് വേണം, അറ്റ വാഹനം, അങ്ങനെ ഇപ്പം കുറച്ച് എന്താ പറയുക കോംപ്രമൈസിലൊക്കെ പോകണം.
പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ്റെ പ്രത്യേകത വെച്ചാൽ ക്യാപ്റ്റൻ അക്കാര്യത് ഭയങ്കര ഒരു സംഭവമാണ്. പക്ഷേ ക്യാപ്റ്റൻ ഞാൻ പറഞ്ഞില്ല 6.5 എങ്കിലും ഉണ്ടാവും നീളം എന്നാണ് തോന്നുന്നത് പുള്ളിക്കാരൻ. പുള്ളിക്കാരന് മാത്രം ഹിമാലയുണ്ട്, ബാക്കി എല്ലാവരും ക്ലാസിക്കാണ് ആ ടീമിലുള്ളത്. ക്ലാസിക് അല്ല, സ്റ്റാൻഡേർഡ് 500 ബൈക്കാണ് ബുള്ളറ്റിൻ്റെ. അപ്പം പുള്ളിക്കാരൻ ബൈക്കിൻ്റെ മുകളിൽ നിന്നിട്ട് ബൈക്കിൻ്റെ മുകളിലല്ല സാധാരണ പോലെ നിൽക്കും, ബൈക്കും തടയിലുണ്ടാവും ചെറുതായിട്ട് ഒരു ചെറിയ സാധനം പോലെ, കാരണം മൂപ്പർ അത്ര ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കും, ആ മൂപ്പർക്ക് കാണാൻ പറ്റും ഈ നമ്മളെ ഈ എന്താ പറയുക മീർക്യാറ്റ്സ് ഒക്കെ നിന്ന് നോക്കൂലെ, അതേപോലെ അങ്ങ് നിന്നുകൊണ്ടിങ്ങനെ നോക്കും എത്ര ദൂരം പോകാൻ പറ്റും, അവിടെ ബ്ലോക്ക് ഉണ്ടോ അവിടെ ബൈക്ക് പോകുന്ന മൂപ്പർ കാണും. മൂപ്പര് കേട്ടിട്ട് ഇങ്ങനെ കേട്ടും ഒറ്റ പോക്ക പോയി കഴിഞ്ഞാൽ പിന്നാലെ എല്ലാം പിന്നാലെ പിടിച്ചു ടയർ ടച്ച് ചെയ്ത് പിടിച്ചിരിക്കണം, അങ്ങനെ എല്ലാവരും പോകും. അപ്പോൾ തന്നെ ഒരു ബ്ലോക്കില്ലാതെ നമ്മളെ വണ്ടി ഒരു പാമ്പിൻ്റെ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, എവിടെയും ബ്ലോക്കില്ലാതെ. അപ്പോൾ ചില സ്ഥലത്ത് മാത്രം മൂപ്പർ നിർത്തുന്നത് വെച്ചാൽ അവിടെ ബ്ലോക്കായി കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് അതൊരു ആ റോഡ് ഒരു ബ്ലോക്ക് ആവാതിരിച്ചിട്ടാണ് പുള്ളി നിർത്തൽ. അതായത് ഞങ്ങൾ ആ വാട്ടർ ക്രോസിംഗ് അങ്ങനെ 1x1 ബൈക്കുകളായിട്ട് ഞങ്ങൾ ക്രോസ് ചെയ്തു വീണ്ടും പോവാണ്. അപ്പോൾ പോകുമ്പോൾ നമ്മൾ ചെറുതായിട്ട് മാറ്റങ്ങൾ കണ്ടു തുടങ്ങാൻ തുടങ്ങി, പക്ഷേ നമുക്ക് കുറച്ചുകൂടി തണുപ്പ് കൂടുതൽ വരാൻ തുടങ്ങി. നമ്മൾ ദൂരെ കണ്ട മഞ്ഞുമല കുറച്ചുകൂടി അടുത്താണോ ഇപ്പോൾ ഒന്ന് ഇത് സംശയമൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ തന്നെ നമുക്കിങ്ങനെ മനസ്സിൽ വന്നു മഞ്ഞ് കാണുമോ മഞ്ഞ് കാണുമോ, മഞ്ഞ് ഇതുവരെ കണ്ടിട്ടില്ല, എങ്ങനെയായിരിക്കും മഞ്ഞ് തൊട്ട് കഴിഞ്ഞാൽ തിന്നാൻ പറ്റും എടുത്ത് കണ്ട്, ഇങ്ങനെ പല ചിന്തകൾ നമ്മൾ തലൻ്റെ ഉള്ളിൽ കൂടെ പോയി തുടങ്ങി. അങ്ങനെ ഇങ്ങനെ ചെന്ന് കുറച്ച് ഇങ്ങനെ ചെന്നപ്പം ഒരു എന്താ പറയുക റോഡിനൊക്കെ സ്വഭാവം മാറി തുടങ്ങി, നല്ല വൃത്തിയിലെ റോഡ് മാറിയിട്ട് കുറച്ച് ചളിയുള്ള റോഡായി തുടങ്ങി. അപ്പോൾ അതിനർത്ഥം എന്താ വെച്ചാൽ മഞ്ഞ് ഉരുകി കഴിഞ്ഞ സ്ഥലമാണ് മനസ്സിലായി. മഞ്ഞുരുകിയിട്ട് വെള്ളമായിട്ട് ആ വെള്ളം ഒലിച്ചു പോയതോ അല്ലെങ്കിൽ മഞ്ഞുരുകിയ സ്ഥലത്ത് മഞ്ഞ് എടുത്ത് മാറ്റിയിട്ടുള്ള റോഡാണ് സംഭവം. അങ്ങനെ ഞങ്ങൾ ആ റോഡിലൂടെ പോയി കുറച്ച് കയറിയപ്പം ഇനി അങ്ങോട്ട് എന്നോട് പറഞ്ഞു ഇനിയാണ് റൊത്താങ് പാസ് എന്ന് പറഞ്ഞ സ്ഥലം, ഇനിയില്ല ഈ ചുരം കയറുക, ഈ ചുരം ഫുള്ളും മഞ്ഞുമലയാണ്, ഇത് നമ്മൾ കയറി കയറി മുകളിൽ പോയിട്ട് അപ്പുറം ഇറങ്ങിയിട്ട് പിന്നെ ഒരു 40 കിലോമീറ്റർ റൈഡ് ചെയ്താലും നമ്മുടെ ഫസ്റ്റ് ഡേൻ്റെ സ്റ്റോപ്പ്. ഇപ്പോൾ എക്സൈറ്റ്മെൻ്റ് കൂടി, മഞ്ഞാണ് ശരിക്കും കാണാൻ പോകുന്നത്, നമുക്ക് ദൂരത്ത് മഞ്ഞിപ്പോൾ കാണാം, അവിടെ ആൾക്കാർ ചെറുതായ സ്കീയിങ് ഒക്കെ നടത്തുന്നുണ്ട്, കാണാൻ പറ്റും നമുക്ക് മഞ്ഞ് കാണാം കാണ്ട് ദൂരത്താണ്. അപ്പോൾ ഞങ്ങൾ വേഗം ഓടി ചെന്ന് ഞങ്ങൾ ആകെ ഒരു സാധാ ജാക്കറ്റ് ഇട്ടുള്ളത്, സാധാരണ ബൈക്കിന് റൈഡിങ് ജാക്കറ്റ് മാത്രം. അപ്പോൾ അതിൻ്റെ അടിയിൽ 2 ലെയറുണ്ട്, റെയിൻ ലെയറും വിൻ്റർ ലെയറൊക്കെ. വിൻ്റർ ലെയറൊക്കെ വലിച്ചു വാരിയോട് കുത്തി കയറ്റി എങ്ങനെയൊക്കെ കയ്യിൽ മുകളിലെ കിട്ടപ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ടിങ് മറ്റൊരു പോയി തുടങ്ങി, ഞങ്ങൾ പിന്നാലെ വിട്ടു. അങ്ങനെ റൊത്താങ് പാസ് ഇങ്ങനെ കയറിക്കൊണ്ട് നിൽക്കുക. കയറുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ വയനാട്ടിൽ ചുരം കയറുന്ന പോലെ ഇങ്ങനെ അങ്ങനെ കയറാം, പക്ഷേ വ്യത്യാസം എന്താ വെച്ചാൽ റോഡ് അത്ര പെർഫെക്റ്റ് ആവില്ല, കല്ല് മുട്ടിയെല്ലാം ഉണ്ടാവും. പിന്നെ റൈറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അഗാധമായ കൊക്ക, മുകൾക്കൊക്കെ വലിയൊരു മഞ്ഞിൻ്റെ മല, ഇതിൽ കൂടെ നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോൾ ഇടക്കിടക്ക് വണ്ടിയിൽ കണ്ടിന്യൂസ് ബ്ലോക്ക് ഉണ്ടാവും, റോഡൊക്കെ നല്ല നനഞ്ഞിട്ടാണ് നിൽക്കുന്നത്, മഞ്ഞുരുകി ഒലിച്ചത്. ചില സ്ഥലത്തെത്തുമ്പോൾ മഞ്ഞിലെ ആൾക്കാരിങ്ങനെ എന്താ പറയുക സ്കീയിങ് നടത്തുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ബൈ ദ ടൈം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2.5-3 മണിക്കാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പോൾ ഏകദേശം 5-5.5-6 മണിയായി തുടങ്ങി, ഇരുട്ടി തുടങ്ങിയെന്നർത്ഥം. എങ്കിലും നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്, കാരണം വെച്ചാൽ നമുക്ക് ഇനി സ്റ്റോപ്പില്ല. ഈ റൊത്താങ് പാസിലാണ് 20-25-30-40 കിലോമീറ്ററൊക്കെ എത്രയോ കിലോമീറ്റേഴ്സ് നമുക്ക് ഓർമ്മയില്ല കറക്റ്റ്. നമ്മൾ ഈ മലേൻ്റെ കയറണം, അത് കഴിഞ്ഞാൽ അപ്പുറത്ത് ഇറങ്ങുമ്പോൾ 60 കിലോമീറ്റർ നമ്മൾ ഇതിന് മുകളിൽ കൂടെ കയറി ഇറങ്ങാണ്ട് ഈ മല മാത്രം. അപ്പോൾ നമ്മളങ്ങനെ റൈഡ് ചെയ്ത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ മഞ്ഞ് മഞ്ഞിൻ്റെ മല നമ്മൾ തൊട്ടു, കാണുമ്പോൾ മഞ്ഞ ആൾക്കാർ സ്കീ ചെയ്യുന്ന കാണാൻ പറ്റി, ആ തണുപ്പ് ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പോൾ നമ്മുടെ എൻ്റെ എക്സൈറ്റ്മെൻ്റൊക്കെ കൂടി, ഞാൻ ബാക്കിൽ 10-15 ആയിട്ട് റൈഡ് ചെയ്തെന്ന് ഞാൻ ക്യാപ്റ്റൻ്റെ ബാക്കിലെത്തി, പുള്ളിയുടെ പിന്നാലെ പിടിക്കാൻ തുടങ്ങി. നമ്മുടെ എക്സൈറ്റ്മെൻറ്റും ലെവലും ചേഞ്ചൊക്കെ കൂടി. അതിനിടെ വേറെയും കുറേ കോമഡി ഉണ്ട് കേട്ടോ, ചിലരുടെ ബൈക്കിൻ്റെ സൈലൻസർ ചാടിപ്പോയി, ചിലരുടെ വണ്ടി പഞ്ചറായി. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ അതൊക്കെ മെക്കാനിക്കും അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പിന്നിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ദൈവത്തിന് ശരിക്കും പറഞ്ഞ നന്ദി പറയാം, പക്ഷേ നമ്മുടെ ബൈക്ക് അവസാനം കിട്ടിയ ബൈക്ക് ഒരു കുഴപ്പം ഇതുവരെ ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ ബൈക്ക് റൈഡ് കഴിഞ്ഞ വരെ കുഴപ്പമുണ്ടായില്ല എന്നാണ് സത്യം, അത് പിന്നെ പറയാം. എങ്കിലും നമ്മൾ പിന്നാലെ തന്നെ പിടിച്ചു. അങ്ങനെ 6 മണിയായി 6.5 ആയി 7 മണിയാവാനായപ്പോഴാണ് ഞങ്ങൾ ഏകദേശം ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വണ്ടി കുറച്ച് നിർത്തിയിട്ടു, കാരണം എന്ന് വെച്ചാൽ താഴത്തെ കാഴ്ചകൾ കാണാം. പക്ഷെ സത്യം പറഞ്ഞാൽ താഴത്തെ കാഴ്ചകൾ ആ നേരത്ത് കാണാൻ പറ്റുന്നില്ല, ഒരുവിധ ഇരുട്ടായി കഴിഞ്ഞു. പിന്നെ വണ്ടീൻ്റെ റെഡ് ലൈറ്റിലും ഫ്രണ്ട് ലൈറ്റിലും കാണുന്ന കാഴ്ചകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ സങ്കടകരമായ കാര്യമാണ്, പക്ഷേ റൊത്താങ് പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫേമസായ, ആര് മണാലി വന്നാലും ഒരു ടാക്സി എടുത്ത് പോകാത്തൊരു പോകുന്ന സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ റൊത്താങ് പാസ്. അത് മഞ്ഞിലെ സമയത്ത് പോകുന്ന ഒരു പ്രത്യേക ഫീലാണ്, അതാണ് നമുക്ക് ആ വ്യൂ നമുക്ക് ശരിക്കും നന്നാ നഷ്ടപ്പെട്ടിരുന്നത്. എങ്കിലും വണ്ടിയൊക്കെ ഞങ്ങൾ സൈഡാക്കി, ഞങ്ങൾ യാ ദൂരത്തിലെ കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഇങ്ങനെ കണ്ടു കാണും. ക്യാപ്റ്റൻ പറഞ്ഞാൽ പോവാറോ, ഓക്കെ പോവാ, കാഴ്ച നമുക്ക് ഇനിയും കാണാണ്ടല്ലോ കാഴ്ചകൾ. ഇപ്പോൾ ഇന്നത്തെ ദിവസം മിസ്സായാലും എന്താ, ഇന്ന് ടൈം ബാലൻസ് നമുക്ക് നാളെ മുതൽ കാണാമല്ലോ, എന്താ കുഴപ്പം എന്ന് വിചാരിച്ചു വണ്ടി എടുത്ത് വിട്ടു. അങ്ങനൊരു 7.5 മണിയായപ്പം ഒരു സംഭവം ഉണ്ടായി. സംഭവം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ സംഭവമാണ്, ഒന്നുമില്ല, നമുക്ക് വളരെ പരിചയമുള്ള സാധനം, മഴ പെയ്തു. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ മഴ, ചെറിയൊരു മഴ. പക്ഷേ അതിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ ഈ തണുത്ത ഐസിൻ്റെ സ്ഥലത്തിരുന്ന് മഴ പെയ്ത് ഈ വെള്ളത്തിന് നമ്മൾ ഫ്രീസറിൽ കൈയിട്ടേണ്ട അവസ്ഥയാണ്, ഒപ്പാറ തണുപ്പേ കയറും.
തണുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ളി ഫുൾ ലെതറിൻ്റെ ഗ്ലൗവൊക്കെ ഞാട്ടിന്ന് എൻ്റെ ലെതറിൻ്റെ ഗ്ലൗവൊക്കെ നനഞ്ഞ് പിടിയായി, കാല് ഫ്രീസായി, കൈ ഫ്രീസായി, തണുപ്പ് ഇവിടെ തട്ടിയിട്ട് ഞാൻ കുറച്ച് ചെറുതായി ഷിവർ ചെയ്ത് തുടങ്ങി. കൈയിൻ്റെ ഇവിടെയൊക്കെ പിന്നി വെച്ച് കുത്തുന്ന പോലത്തെ ഒരു ഫീല്, കാലിൻ്റെ തള്ളാവരൽ അവിടെ ഉണ്ടോ എന്നൊരു സംശയം. കാരണം അങ്ങനെ തണുത്ത് തുടങ്ങി. ഞാൻ പഠിച്ചു പടച്ച തമ്പുരാനെ പണി പാളി എന്നാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞ വൈഫിനോട് പണി പാളി എന്നാണ് തോന്നുന്നുണ്ട്, രക്ഷയില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഒന്നും ചെയ്യാനല്ല, നമ്മൾ റൈഡ് ചെയ്യുക. അതന്നെ ഒരുപാട് ലെങ്ത്തിലെ വീഡിയോസ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം.